ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്ന കഥ എങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സിനിമയ്ക്ക് ഒരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് എങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ആവശ്യമില്ല, അത് കുറ്റപ്പെടുത്തരുത്, ഒരിക്കലുമില്ല. അതൊരു ശുദ്ധ ഒരു എന്താ പറയുക, ശൂന്യമായ മനസ്സോട് വരണം. സിനിമയ്ക്ക് നമ്മളൊരു നമ്മളാ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന പോലെ ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തുല്യം നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ ഒക്കെയല്ല, സിനിമ ആൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും. ഇതിനിപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് ഇങ്ങനെ ഇടിക്ക് വെല്ലുവിളി ഉണ്ട്, ഇല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു, ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറയും. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കരുത്, അങ്ങനെയുള്ളൂ. പ്രസക്തിയൊന്നും പ്രത്യേകിച്ചില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക, ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ, സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയും. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയൊരു സിനിമയാണ്. ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജി അല്ലേ, ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളിൽ ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത്. രണ്ട് അഞ്ചെട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 മില്ലെടുത്തു. അപ്പൊ അത് നമ്മൾ അത്രത്തോളം ഒന്നും ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒക്കെ ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് വേണ്ടേ വരണം. വേണ്ടേ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, ഞാൻ എല്ലാരും വൈറ്റ് ആൻഡ് ബ്ലാക്കും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്.